ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പം ഇന്ന് നമ്മുടെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. അപ്പം ഞാൻ വെച്ച മോഡലൊന്ന് എല്ലാവരും വെച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചില്ലിക്കുള്ള മസാല കൂട്ടുകയാണ്. അതിന് 2 സ്പൂണ് പത്തിരിപ്പൊടി, 2 സ്പൂണ് മൈദമാവ്, 3 സ്പൂണ് മുളകും പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്. ഞാൻ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് മസാല തേച്ചാലാണ് ചില്ലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിക്ക് ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നല്ലോണം മസാല അതിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മുടെ ഒരു കയ്യിൽ ഫോണാണേ, ഞാൻ അതിനെ അവിടെ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. ഇനി ആ മസാലയിൽ തന്നെ മന്തിക്കുള്ള ചിക്കനും ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. എന്നിട്ടൊന്ന് പകുതി വേവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം എന്നാൽ മന്തിയത്തെ ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പും എരിയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ലൊരു കളറും ഉണ്ടാവും. അപ്പം അതും ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. ഇനി അമ്മക്ക് ചോറ് വെക്കുക. നമ്മളിതാ ഒരു ഇട്ടിളിച്ചെമ്പ വെച്ചിക്കണം കേട്ടോ, അതേ വലിപ്പമുള്ളതേ ഉള്ളൂ. അപ്പം അതിൽ കുറച്ച് വെള്ളവും അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പട്ട, കുറച്ച് കറാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക്. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കണം കേട്ടോ. ഇനി തള വരുന്നോട് കൂടി അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വൈറ്റ് അരിയാണ് വാങ്ങിക്കണം കേട്ടോ. നമ്മുടെ ഒക്കെ ചോറൊക്കെ വെന്തു, അതൊക്കെ ഊറ്റിയെടുക്കുകയാണ്. ഇനി നമ്മളിതാ ഒരു ചെമ്പട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, അതൊന്നാണ് മൂത്ത് വരട്ടെ. അപ്പം നമ്മളേക്ക് 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 കാപ്സിക്കം ചെറുതായി അരിഞ്ഞതും അതിട്ട് കൊടുക്കുകയാണ്. അതും ഒന്നാണ് വാടി വരട്ടെ. ചിക്കൻ വല്ലാതെ വേവാനൊന്നുമില്ലല്ലോ. ഇനി അതിലേക്ക് ലേസം മല്ലിച്ചപ്പും പുതിയന ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറിൽ നമ്മൾ ഉണക്ക നെല്ലിക്ക ഒന്നിട്ട് നാരങ്ങ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നെല്ലിക്ക എന്ന് പറഞ്ഞു നാരങ്ങ, അതിന് പകരം ചെറുനാരങ്ങ നീര് വെച്ചിക്കുകയാണ് ചോറിൽ. ഇനി കുറച്ച് ഗരം മസാലയുടെ പൊടിയാണ്. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടിയൊക്കെ. അപ്പം ചിക്കൻ്റെ ബാക്കി പകുതി വേവും കൂടി വെന്തുക്കണം കേട്ടോ. ഇനി അയക്കുക നമ്മൾ വാർത്ത് വെച്ച അരിനെ ചോറിനിട്ട് കൊടുക്കുകയാണ്.
കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പം പൊതിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയതാണ് കേട്ടോ, ഫുഡ് കളറല്ല, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കുറച്ച് ചുവപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചുവപ്പ് ഫുഡ് കളറാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പൊതിയും ഇട്ട് കൊടുക്കുക. ഒരു പുകക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഇരുമ്പിൻ്റെ കഷ്ണം നല്ലോണം ചൂടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി പുകയുണ്ടല്ലോ. അപ്പോൾ ഞാണ്ട് മൂടി വെച്ചത് അമ്മാക്ക് തന്നെ. ഇത് അമ്മാകുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ പൊരിക്കാം. ഇനി നമ്മൾ ചില്ലി പൊരിക്കുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോരിയെടുക്കുക തന്നെ. അങ്ങനെ നമ്മുടെ ചില്ലി പൊരിക്കലൊക്കെ ഏകദേശം ഇവിടെ ആയിക്കണു കേട്ടോ. നമ്മുടെ മന്തിയൊക്കെ അപ്പോൾ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. പുതിന ചട്ടണി, തൈര് ചട്ടണി, പായസം, മയോണീസ്, മുളക് ചട്ടണി എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.